ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ഒരു 10 or 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. അതേപോലെ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ 2 ലെയേഴ്സായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു പാത്രമാണ് ഇതുപോലത്തെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 സ്ലൈസാണ് ബ്രെഡ് എടുത്തിട്ടുള്ളൂ. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/4 കപ്പ് പാലിലേക്ക് 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിത് ബ്രെഡ് നന്നായിട്ടൊന്ന് ഈ പാല് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പഞ്ചസാരക്ക് പകരം ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഈ ബ്രെഡ് നന്നായി വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്താണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് മുഴുവനായിട്ടല്ല, എന്താണ് ഒരു അരഭാഗം വരുന്നത് വരെ വിപ്പിംഗ് ക്രീം നമ്മൾ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. വലുതായിട്ട് അങ്ങനെ ഭംഗിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഉള്ളിലുള്ള ഭാഗമാണല്ലോ, അപ്പോൾ അതിൻ്റെ രീതിയിലൊന്ന് ആക്കിയെടുക്കുക. ശേഷം ഞാൻ 2 ലെയറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മേരി ഗോൾഡ് ബിസ്ക്കറ്റാണ്. ഈ ഒരു പാലിലേക്ക് തന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് ഇട്ടിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇട്ടിട്ട് അങ്ങോട്ട് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന ഒരു രീതിയിലാണ് ആക്കിയെടുക്കുന്നത്. ഒരുപാട് അങ്ങനെ വെള്ളം പോലെ ആയിപ്പോലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ ഒരു രീതിയിലാക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഏകദേശം ഞാൻ ഈ ബിസ്ക്കറ്റൊക്കെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. ശേഷം കുറച്ച് പാല് നമുക്ക് ഇതിൽ കൂടെ മേലക്കൂടെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി ഉള്ള ഭാഗം കൂടി വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒരു സ്ക്രാപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്ത് നല്ല വൃത്തിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതേ സൈഡിലുള്ള ഈ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇത് കഴിക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഇത്രയും കൂടി ഭംഗി വേണം കാണാനെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിലും വെച്ച് ചെയ്യാം കേട്ടോ. കൊക്കോ പൗഡർ എപ്പോഴും ഒരു കയ്പ്പ് രുചിയാണ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ഒന്നും നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ സൈഡ്സിലൊക്കെ ആയി ആ കൊക്കോ പൗഡർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമുക്ക് കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചോക്കോസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്താണ് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ പിസ്തയോ എന്തെങ്കിലും വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഈ കൊക്കോ പൗഡർ ഇടാണ്ട് തന്നെ ഈ വെള്ള സർഫസിൽ നമുക്ക് വേണമെങ്കിൽ ഈ ചെറീസോ എന്തെങ്കിലും ഫ്രൂട്ട് ഐറ്റംസൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ആരെങ്കിലും പെട്ടെന്ന് വീട്ടിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. വിപ്പിംഗ് ക്രീം ഓൾറെഡി നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണല്ലോ, അപ്പോൾ അതും കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ മൊത്തമായിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾക്കാണെങ്കിലും വേറെ ആരെങ്കിലും വരികയാണെങ്കിലും അവർക്കൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ബൗളിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കാണാനും നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ട് കാണുമ്പോൾ അത്ര കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഫുള്ളായി കണ്ടവർക്ക് നന്ദി.
ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.